പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാ കാലത്തും നമ്മൾ കുട്ടികളുടെ പേടി സ്വപ്നമാണ് ഗുണനപട്ടിക. ശകാരം, ഇമ്പസിഷൻ, അടി, അങ്ങനെ അങ്ങനെ കലാപരിപാടികൾ മൂർച്ച കൂടി വരുമ്പോഴാണ് കുറേയെങ്കിലും നമ്മളൊക്കെ ഇത് പഠിച്ചത്. എന്നിട്ടും പലപ്പോഴും മാറിപ്പോകുന്നു. മൂന്നാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയ പട്ടിക ഇത്ര വലുതായിട്ടും കീറാമുട്ടിയായത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാവും. അതായത്, പഠിച്ചത് നമുക്ക് വേണ്ടിയല്ല, ശിക്ഷ ഭയന്നാണ്. കണക്കുമാഷയെ ചെകുത്താനെ കാണുന്നത് പോലെ കണ്ട ഒരുപാട് ആളുണ്ടായിരുന്നു. അതിനു പിന്നിലും പ്രധാനപ്പെട്ട വില്ലൻ ഈ ഗുണനപട്ടിക തന്നെയായിരിക്കും, അല്ലേ? സത്യത്തിൽ ഗുണനപട്ടികയുടെ സൗന്ദര്യം നമ്മൾ അറിയാതെ പോയതല്ലേ? നമ്മൾ ദുഷ്ടനാണെന്ന് കരുതിയ പട്ടിക വെറും പാവം മാത്രമല്ല, നല്ലൊരു ഫ്രണ്ടും കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ചങ്ങാതിയെ പിന്നെ നമ്മൾ വിടില്ല. വരൂ, നമുക്കൊന്ന് ഇയാളെ പരിചയപ്പെടാം. അഞ്ചു വരെയുള്ള പട്ടിക മിക്കവാർക്കും വലിയ പ്രശ്നമല്ലല്ലോ. നമുക്ക് ആറിനെ ഒന്ന് നോക്കാം. അതെ, ഒരാറ് ആറ്, രണ്ടാറ് പന്ത്രണ്ട്, മൂന്നാറ് പതിനെട്ട്, നാലാറ് ഇരുപത്തിനാല്, അഞ്ചാറ് മുപ്പത്, ആറാറ് മുപ്പത്താറ്, ഏഴാറ് നാൽപ്പത്തിരണ്ട്, എട്ടാറ് നാൽപ്പത്തെട്ട്, ഒൻപതാറ് അൻപത്തിനാല്, പത്താറ് അറുപത്. എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? കാണുന്നില്ലെങ്കിൽ ഉത്തരങ്ങൾ മാത്രം എടുത്തെഴുതാം. ഇപ്പോഴോ? ഇപ്പോഴെന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ഓരോ കള്ളിയിലും നോക്കൂ. ആഹാ, അതല്ലാതെ മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇനി നമുക്കൊന്ന് കൂട്ടി നോക്കാം. അക്കങ്ങൾ ഒരാറ് ആറ്, പൂജ്യം ആറ് എന്നാണ് എഴുതിയത്. പൂജ്യവും ആറും കൂട്ടിയാൽ ആറ്. രണ്ടാറ് പന്ത്രണ്ട്, പന്ത്രണ്ടിലെ ഒന്നും രണ്ടും കൂട്ടിയാൽ മൂന്ന്. മൂന്നാറ് പതിനെട്ട്, ഒന്നും എട്ടും ഒൻപത്. താഴോട്ട് താഴോട്ട് ആ തുകകൾ ഒന്ന് നോക്കൂ. ആറ് മൂന്ന് ഒമ്പത്, ആറ് മൂന്ന് ഒമ്പത്, ആറ് മൂന്ന്. ഇനിയുമുണ്ടോ പ്രത്യേകതകൾ? നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം, അല്ലേ? എന്തായാലും ഇത് വെച്ച് തന്നെ ആറ് ഒരു കേമൻ തന്നെയെന്ന് മനസ്സിലാകും. ഇനി ഞാൻ നിങ്ങളെ എട്ടിലേക്ക് വിളിക്കാം. എട്ടിൻ്റെ പട്ടിക നോക്കൂ. കണ്ടല്ലോ, നേരത്തെ കണ്ടതുപോലെ എന്തെങ്കിലും സവിശേഷതകൾ കാണുന്നുണ്ടോ? ആ, പ്രത്യേകത അറിയാൻ ഉത്തരങ്ങൾ ഇതുപോലെ എഴുതണം. ഇനി നോക്കൂ, കള്ളികൾ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കൂ. അതെ, ആറിൽ കണ്ടതുപോലെ ഇതിലും ഉണ്ട് അല്ലേ? മുകളിലും താഴെയുമുള്ള കള്ളികൾ ഒരേപോലെ. ഇവിടെയും നമുക്കൊന്ന് കൂട്ടി നോക്കിയാലോ. ഒരെട്ട് എട്ട്, തുക പൂജ്യവും എട്ടും എട്ട്. രണ്ടെട്ട് പതിനാറ്, ഒന്നും ആറും ചേർന്നാൽ ഏഴ്. മൂന്നെട്ട് ഇരുപത്തിനാലിലെ രണ്ടും നാലും ചേർന്നാൽ ആറ്. തുകകളൊന്ന് നോക്കൂ. ഒമ്പത്, എട്ട്, ഏഴ്, ആറ്, അഞ്ച്, നാല്. ആ, അടുത്തത് നാൽപ്പത്തെട്ടിലെ നാലും എട്ടും ചേർന്നാൽ പന്ത്രണ്ടാണ്. പക്ഷെ പന്ത്രണ്ടിലെ ഒന്നും രണ്ടും കൂടി കൂട്ടി നോക്കിയാലോ, അപ്പോൾ നമുക്ക് മൂന്ന് കിട്ടും. അതുപോലെ താഴോട്ട് പോയാൽ രണ്ടും ഒന്നും ഒക്കെ കിട്ടും, അല്ലേ? ഇപ്പോൾ ശരിയായി. ഒമ്പത്, എട്ട്, ഏഴ്, ആറ് തൊട്ട് താഴോട്ട് താഴോട്ട് കൃത്യമായി കിട്ടുന്നുണ്ട്. എട്ടിൻ്റെ ഗുണനപട്ടികയുടെ ഉത്തരങ്ങളോടൊപ്പം ആറിൻ്റെ ഉത്തരങ്ങളൊന്ന് ചേർത്ത് വെച്ച് നോക്കിയാലോ. ആഹാ, കള്ളികളും താരതമ്യം ചെയ്ത് നോക്കൂ. അതായത്, ഉത്തരങ്ങളിലെ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കങ്ങൾ താരതമ്യം ചെയ്ത് നോക്കൂ. ആറിൽ ആറ്, രണ്ട്, എട്ട്, നാല്, പൂജ്യം. എട്ടിലോ? എട്ട്, ആറ്, നാല്, രണ്ട്, പൂജ്യം. രണ്ടിലും ഒരേ അക്കങ്ങൾ, ക്രമം മാത്രം മാറി, അല്ലേ? അതും കൂടി കണ്ടപ്പോൾ എന്ത് മനസ്സിലായി? ഗുണനപട്ടിക നമ്മൾ വിചാരിച്ച പോലെയല്ല, ശരിക്കും പുലി. ഇനിയും ഇനിയും ഒരുപാട് സവിശേഷതകൾ നിങ്ങൾക്ക് ഈ പട്ടികകൾ കാണിച്ചു തരും. പക്ഷേ സൂക്ഷിച്ചു നോക്കണം. ഇതുവരെ നമ്മൾ നോക്കിയതുപോലെയല്ല, സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങാം. തുടങ്ങിയാലോ പട്ടികകൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവും, വിട്ടുപിരിയാത്ത ഫ്രണ്ട്സ്. ഗുണനപട്ടികയുടെ ലോകത്തെ ഒരു കുഞ്ഞറിവാണ് ഇന്ന് നമ്മൾ അറിഞ്ഞത്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ. അതുവരെ
എ ഷോർട്ട് ബ്രേക്ക്.